വാഹനങ്ങളുടെ ഹോണടികളോ മറ്റ് ബഹളങ്ങളോ ഒന്നുമില്ലാതെ മനോഹരമായൊരു ഗ്രാമം. നഗരത്തിൻ്റെതായ ബഹളങ്ങളിൽ നിന്നകുന്ന പച്ചപ്പിൽ പുതച്ചു നിൽക്കുന്ന ഒരു ഗ്രാമമാണ് ഗീത്തോൺ. നെതർലാൻഡ് ആംസ്റ്റർഡാംസിൽ നിന്ന് 120 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സ്വപ്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വണ്ടികളുടെ ഹോണടികളോ ഇരപ്പോ ബഹളങ്ങളോ ട്രാഫിക് ബ്ലോക്കോ ഇല്ല. അതിന് കാരണം ഇവിടെ ആളുകൾ സൈക്കിൾ ഒഴികെ റോഡിലൂടെ ഓടുന്ന വാഹനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എന്നതാണ്. പിന്നെ ആളുകൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബോട്ടുകളിലും സൈക്കിളുകളിലും നടന്നുമൊക്കെ മാത്രം. എത്രയോ കാലമായി ഇവർ ഈ ശീലം പിന്തുടരുന്നു. സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നം വിടരും ഗ്രാമം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഈ ഗ്രാമം. എപ്പോഴും കിളികളുടെ സംഗീതം കേൾക്കുന്ന, മരങ്ങളുടെ പച്ചപ്പ് സ്വാഗതം ഊതുന്ന ഇവിടെ ശബ്ദമലിനീകരണവും വായുമലിനീകരണവും വളരെ കുറവ്. ഗ്രാമത്തിൻ്റെ വെബ്സൈറ്റിൽ പോലും പറയുന്നത് സാധാരണയായി ഇവിടെ കേൾക്കാനാകുന്ന ഏറ്റവും വലിയ ശബ്ദം താറാവിൻ്റെയോ മറ്റ് പക്ഷികളുടെയോ ആണ് എന്നാണ്. മിക്ക വീടുകളുടെ മുന്നിലും റോഡുകൾക്ക് പകരം കനാലുകളാണ്, അതിലൂടെയാണ് ബോട്ടുകൾ പോകുന്നത്. ഇതുകൂടാതെ കനാലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ 176 പാലങ്ങളുണ്ട്. നമ്മൾ മുത്തശ്ശി കഥകളിൽ മാത്രം കേട്ടിട്ടുള്ളതിന് സമാനമായ ഈ മനോഹര ഗ്രാമം വെനീസ് ഓഫ് നെതർലാൻഡ്സ് എന്നും അറിയപ്പെടുന്നു. സുന്ദരമായ തടാകങ്ങളും പൂക്കളും മരപ്പാലങ്ങളുമുള്ള ഇവിടെ ജനസംഖ്യ കുറവാണെന്ന് തെറ്റിദ്ധരിക്കരുത്. 3000 ആളുകൾ ഇവിടെ താമസിക്കുന്നു. ശബ്ദമില്ലാത്ത എഞ്ചിനുകളുള്ള വെസ്പർ ബോട്ടുകളാണ് ഏറ്റവും സാധാരണയായി ഇവിടെ ഉപയോഗിക്കുന്ന ഗതാഗത മാർഗം. ഇതുകൂടാതെ മുളകൾ കൊണ്ട് തീർത്ത കനോയും ഒരു പ്രധാന ഗതാഗത മാർഗം തന്നെ. സുസ്ഥിരവും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ ജീവിതമാണ് ഇവിടെ. രാജ്യത്തിൻ്റെ പതിവ് സവിശേഷതകളായ കാറ്റാടി യന്ത്രങ്ങളും കാണാം. വിശാലമായ പ്രകൃതി സംരക്ഷണ കേന്ദ്രമായ വെരിറിബർ വീഡൻ ദേശീയ ഉദ്യാനത്തിനിടയിലാണ് ഗീത്തോൺ സ്ഥിതി ചെയ്യുന്നത്. ഇത് 1230 സ്ഥാപിതമായത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.